നമസ്കാരം എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബീഫ് റെസിപ്പിയാണ്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റോസ്റ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 750 ഗ്രാമോളം വരും. ഒരു കിലോ തികച്ചില്ല. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിത് വേവിക്കണം. അതിനായിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് റോസ്റ്റിൽ കുറേയധികം കറിവേപ്പില നമുക്ക് വേണം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർത്താലും മതി. പേസ്റ്റ് ചേർക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് നമ്മളിതിലേക്ക് ചേർത്തു. കുരുമുളക് പൊടിയാണ് അടുത്തതായിട്ട് ചേർത്തത്. ഗരം മസാല പൊടിയാണ്. കുരുമുളക് പൊടി 1/4 ടീസ്പൂണും ഗരം മസാല പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ ഇത് സാധാരണ മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ളതാണ്, കളർ അല്പം കുറവുമാണ്. പക്ഷേ നമ്മൾ എരിവിന് കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ടൊരു 4-5 വിസിൽ ഇത് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊരു 4-5 വിസിൽ വേവുമ്പോഴത്തേക്കും നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 ചെറിയ സവാളകൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ സവാളയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ചേർത്ത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റുക. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ ഷെയ്ഡ് കളറ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 ടീസ്പൂൺ അളവിന് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പം നല്ലൊരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പൊടിൻ്റെ പച്ചമണമൊന്ന് മാറട്ടെ. അത് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി സോഫ്റ്റ് ആവുന്നവരെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി സോഫ്റ്റായിട്ട് വന്നാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് കയ്യിൽ ഫോണിരിക്കുന്ന കാരണം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഫോണൊക്കെ മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് ഈ ഒരു ചാറൊക്കെ വറ്റണം. അപ്പോൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വീണ്ടും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർക്കാം. അത് പറയുന്നില്ല, അളവ് പറയുന്നില്ല. നമുക്ക് ഏകദേശം മനസ്സിലാവും മസാലയുടെ ഒരു മണമൊക്കെ കേൾക്കുമ്പോൾ ഏകദേശം എത്ര കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കുരുമുളക് പൊടി നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് കുറുകി വരും. ആ സമയത്ത് കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പച്ചമുളക് ഒരു 4 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് റോസ്റ്റിൽ ബീഫ് റോസ്റ്റിലെ ഒരു പ്രധാന സംഭവമാണ് അത് കേട്ടോ. നമ്മൾ ആദ്യമൊന്നും പച്ചമുളക് ചേർക്കുന്നില്ല അതിൽ. ഈ ഒരു രീതിയിലാണ് ചേർക്കുക. ഇതിൽ നമ്മൾ എരിവിന് കുരുമുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.